ശരിക്കും ഈ പനിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ ഒരു ഒരു വചനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പനിയെ നിങ്ങൾ വെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്ന്. അപ്പോൾ ഈ വെള്ളവും പനിയും, വെള്ളത്തിൻ്റെ ശമനം പനിക്ക് ശമനം വെള്ളം, അങ്ങനെ എഴുതുന്നുണ്ട്. എന്താണ് അതിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പനിയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ, വചനങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം അത്ഭുതകരമായ വചനങ്ങളാണ്. പനിക്ക് നിങ്ങൾ മന്ത്രിക്കുക എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔദു ബിസ്മില്ലാഹിൽ കബീരി ഔദു ബില്ലാഹിൽ അദീമി മിൻ ഷർരി കുല്ലി ഇറഖിൻ ആരിന മിൻ ഷർരി ഹരിനാർ. ഇതിലൊരു പ്രയോഗമുണ്ട്, മിൻ ഷർരി കുല്ലി ഇറഖിൻ ആരിൻ, എല്ലാ വിയർക്കുന്ന നരമ്പിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടൊന്നാണ്. പനിയെക്കുറിച്ചുള്ള വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റായിട്ട് വരും അത്. നരമ്പുകൾക്ക് വിയർപ്പ് ബാധിക്കലാണ് പനി എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഒരുപക്ഷെ ഇനിയും കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയേക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ് ഈ ഹദീസിലുള്ളത്. എന്നതുപോലെ ഉള്ള മറ്റൊരു ഹദീസാണ് സലാംക്ക് ഉദ്ധരിച്ചത്, പനിയുണ്ടായാൽ നിങ്ങളത് വെള്ളം കൊണ്ട് തണുപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ തന്നെ മനസ്സിലാവും, പനി ഒരു പരിധി വരെയാണ് മരുന്ന് കൊടുത്ത് നിർത്തുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ് കൊണ്ടാണ് അതിനെ ചികിത്സിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർമൽ പനിയല്ല വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും. നോർമലിൻ്റെയും മുകളിൽ പോയിട്ടുള്ള വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള പനികളെയാണ് വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണോ ഒരസുഖമുണ്ടായത് അതേ സാധനം കൊണ്ട് ആ അസുഖത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ഹോമിയോപ്പതിയും അവതരിപ്പിച്ചിട്ടുണ്ട്.